ഇതെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാണ്ടി ഉമ്മൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്ന ഒരു കാര്യം സങ്കല്പിക്കാൻ കഴിയുമോ? പ്രത്യേകിച്ചും അച്ചു ഉമ്മനും ആ കുടുംബാംഗങ്ങളും അങ്ങേയറ്റം രാഷ്ട്രീയമായ പ്രബുദ്ധതയോടുകൂടി പ്രതികരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടി കുടുംബം എന്ന് സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി എത്തുകയാണ്. സ്നേഹം വെറുപ്പിന്റെ അടിവേറക്കുകയാണ് കേരളത്തിൽ കാണുന്നത്. കൊടിസുനിമാരെ കൂലിക്കെടുത്ത് പാതിരാത്രി നിരായുധരെ കൊന്നൊടുക്കുന്നു ഇതിൻ്റെ പേരിലല്ല എന്നൊക്കെ. ആ തീർച്ചയായും കെ സുധാകരൻ്റെ ആ ഒരു കണ്ണൂർ സ്റ്റൈലിലാണ് പുതുപ്പള്ളിയിലെയും പ്രതികരണം എന്നുണ്ട് എം എസ്. രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ ആ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കും. ടി പി കേസിന് ശേഷം എത്ര തെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു, അതൊക്കെ മറ്റൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്ന പ്രധാനപ്പെട്ട ഈ കാര്യം തന്നെയാണ് ഉമ്മൻ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിട്ട് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന ഒരു സാധ്യത കൗതുകത്തോടു കൂടിയെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എം വി ഗോവിന്ദ മാസ്റ്റർ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൃത്യമായി ഒരുപക്ഷെ അതിൻ്റെ വിലയിരുത്തൽ എങ്ങനെയാണ് സി പി ഐ എം കാണുന്നതെന്നൊക്കെ ഒരുപക്ഷെ അറിയാനാകും എം എസ്. കാരണം ഈ എൽ ഡി എഫ് തോൽക്കുകയാണ് എങ്കിൽ, യു ഡി എഫ് ജയിക്കുകയാണ് എങ്കിൽ അത് ബി ജെ പിയുടെ വോട്ട് ഷെയർ വാങ്ങിയിട്ടായിരിക്കും എന്നുള്ളതാണ്. അത് പറയാനുള്ള ഒരു വലിയ ഘടകമുള്ളത് 3766 വോട്ടുകൾ മാത്രമാണ് ഈ വലിയ മത്സരത്തിൽ ബി ജെ പി നേടിയ വോട്ട്. അതായത് ഈ 35,000 ഭൂരിപക്ഷം ഇത്രയധികം വർദ്ധിക്കാനുള്ള സാധ്യത ബി ജെ പിയുമായുള്ള അന്തർധാരയാണ് എന്ന് എം വി ഗോവിന്ദ മാസ്റ്റർ നേരത്തെ പറഞ്ഞത് ഒരുപക്ഷെ കൂടുതൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാപിക്കാനാകും അദ്ദേഹത്തിൻ്റെ 2 മണിക്കുള്ള വാർത്താസമ്മേളനത്തിൽ, അല്ലേ?